വീണ്ടും നമുക്ക് തിരുവചനം ധ്യാനിക്കാം. ഒന്നാം ശമുവേലിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള ആ വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാം ശമുവേൽ 31:11-13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തത് ഗിലെയാദിലെ യാബേശ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ടു രാത്രി മുഴുവനും നടന്നുചെന്ന് ബേത്ഷാന്റെ ചുവരിൽ നിന്ന് ശൗലിൻ്റെ ശവവും അവൻ്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്തു യാബേശിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവർ എടുത്ത് യാബേശിലെ പിച്ചിലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഇസ്രയേലി ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം അല്ലേ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവ്, എന്നാൽ ആ രാജാവിനുണ്ടായ ആ 4 വിധ നഷ്ടങ്ങൾ അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ അവൻ്റെ കിരീടം നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, അവൻ്റെ ആർമി നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിക്കുന്നതിന് പകരമായി സ്വന്തം വിവേകത്തിൽ ഊന്നിയത് നിമിത്തമുണ്ടായ നഷ്ടങ്ങൾ നാം ചിന്തിച്ചു. ഇന്ന് ഒന്നാം ശമുവേൽ പുസ്തകത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നാം എത്തിയിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം യോശുവയുടെ മരണശേഷം ഇസ്രായേൽ ജനം വിഭജിക്കപ്പെടുകയാണ്. അങ്ങനെ വിഭജിക്കപ്പെട്ട ജനം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുകയാണ്. അവരുടെ ഇഷ്ടം പോലൊക്കെ ജനം ജീവിച്ചു. ദൈവമായിട്ടുള്ള ഉടമ്പടികൾ അവർ പലപ്പോഴും മറന്നു. ജനം ദൈവത്തോട് രാജാവിന് വേണ്ടി എന്ത് ചെയ്തു? അപേക്ഷിച്ചു. ദൈവം പ്രാർത്ഥനയൊക്കെ കേട്ട് ശൗലെന്ന ഒരു രാജാവിനെ അവർക്ക് നൽകി. അത് പിന്നത്തേതിലൊരു പരാജയമായിട്ട് മാറി. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അവർ പലപ്പോഴും അവരുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ദുരന്തം. എന്നാൽ ഈ ദുരന്ത ചരിത്രത്തിൻ്റെ ഇടയിലും ഈ ഒന്നാം ശമുവേലിൻ്റെ പുസ്തകം പ്രധാനമായിട്ട് പഠിക്കുമ്പോൾ 4 വിജയങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4 പ്രിയപ്പെട്ടവരുടെ വിജയങ്ങൾ, 2 പരാജയം അത് എടുത്ത് കാട്ടപ്പെടുന്നുണ്ടെങ്കിലും 4 പ്രധാനപ്പെട്ട വിജയങ്ങൾ. അത് ഒന്ന്, കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് പരാജയത്തിനപ്പുറത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഒരു വിജയം പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം നാളെ മുതൽ നമ്മൾ പവർഷന് വേണ്ടി 40 ദിവസം ഉപവസിക്കുന്ന ദിവസങ്ങൾ. ഒരു പ്രത്യേക ആത്മനിയോഗമുണ്ടായി. ഞങ്ങളും ആ ഒരു പ്രാർത്ഥനയിൽ ഉപവാസത്തോടുകൂടെ പങ്കുചേരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനൊരു നിയോഗം ഇന്നലെ ആ യോഗം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഹൃദയത്തിൽ നൽകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പരാജയത്തിൻ്റെ ഒരു കാരണം ദൈവാശ്രയത്തിൽ നിന്നുള്ള, ദൈവത്തിൽ നിന്നുള്ള ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് എന്നും പ്രവാചകന്മാരിലൂടെ ദൈവം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. മടങ്ങി വരിക എന്നതിൻ്റെ മൂലപദം ഷൂബ് എന്നൊരു വാക്കാണ്. ഷൂബ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒരു ദിശയിലേക്ക് പോകുന്ന സൈന്യം, അങ്ങോട്ടുള്ള ആ മാർച്ച് ചെയ്ത് പോകുന്ന സൈന്യം അങ്ങോട്ടുള്ള പോക്ക് നിർത്തിയിട്ട് നേരെ തിരിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ശൂബ്. അപ്പം ദൈവഹിതത്തിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക്. എന്നാൽ ദൈവം ആഹ്വാനം ചെയ്യുക, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. അതിൻ്റെ നന്ദി എന്ന വണ്ണമാണ് ശൗമേൽ ദാവീദിനെ അഭിഷേകം ചെയ്തത്. അപ്പം തന്നെ ശൗമേലും ഹന്നയും എൽക്കാനയും അങ്ങനെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആളുകളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആ ഒന്നാം ശമുവേൽ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു ജീവിതത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു വിജയ ചരിത്രത്തോടുകൂടെ. അത് ആരുടെ ചരിത്രമാണെന്ന് ചോദിച്ചാൽ ഹന്നയുടെ ചരിത്രം. നിന്ദകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സാധാരണക്കാരെത്തി, സാധാരണക്കാരിൽ സാധാരണക്കാരെത്തിയായ ഒരു സ്ത്രീ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ ജീവിതം എത്രമാത്രം വ്യത്യസ്തമായി എന്നുള്ള ചരിത്രമാണ് ഹന്ന നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൂടുതൽ നിൽക്കുന്നില്ല. ഹന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവഭയമായിരുന്നു. ഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്രേസ് എന്ന. ദൈവത്തിന് സ്തോത്ര. കൃപ, കൃപ പൊഴിഞ്ഞ ജീവിതം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് കൃപ ഇങ്ങനെ പൊഴിഞ്ഞിറങ്ങി? അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ
ഭൂമിയെ നനയ്ക്കുന്ന ആ മഞ്ഞു പോലെ എങ്ങനെ ഇങ്ങനെ കഥ കൃപ പെയ്തിറങ്ങാൻ കാരണമെന്താ? പേര് പോലെ തന്നെ ദൈവാശ്രയം, ദൈവാശ്രയം, ദൈവാശ്രയം. അവളുടെ ഹൃദയം, അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. അവളുടെ ഹൃദയം പകർന്നപ്പം അവളുടെ ശബ്ദം അനങ്ങിയില്ല. പുരോഹിതൻ പോലും അവളെ എന്ത് ചെയ്തു? നിന്ദിച്ചു. പക്ഷേ ആ നിന്ദകളുടെ നടുവിലും അവൾ മടുത്തില്ല. അവള് അവളുടെ സങ്കടങ്ങൾ പറയേണ്ടവിടുത്ത് പറഞ്ഞു, പറയേണ്ടവനോട് പറഞ്ഞു. ജീവിതം വ്യത്യസ്തമായി. അപ്പം ഹന്ന വിജയത്തിൻ്റെ ഒരു ചരിത്രമാണ്. അതുപോലെ തന്നെ അപ്പം തന്നെ രണ്ടാമത്തെ ഒരു പരാജയത്തെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരു വലിയ പ്രൗഢിയുള്ള പാരമ്പര്യമുള്ള പുരോഹിതൻ അല്ലേ? പൗരോഹിത്യത്തിൻ്റെ എല്ലാ മഹത്വവും വെളിപ്പെടുത്തുവാൻ കൃപ വരദാനമായി ദൈവം നൽകി ദൈവത്താൽ തിരഞ്ഞെടുത്ത ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ്റെ പരാജയത്തിൻ്റെ കാരണം നമുക്കറിയാം. ഏലി, ദൈവത്തിന് സ്തോത്രം, എ കോംപ്രമൈസിങ് പ്രീസ്റ്റ്, അതാണ് പരാജയത്തിൻ്റെ കാരണം. കൃപയില്ലാഞ്ഞിട്ടല്ല, പൊട്ടൻഷ്യൽ ഇല്ലാഞ്ഞിട്ടല്ല, അഭിഷേകമില്ലാഞ്ഞിട്ടല്ല, നിയോഗം ദൈവം കൊടുക്കാഞ്ഞിട്ടല്ല, ഇതെല്ലാം ഉള്ളയാള് ചിലതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്തു, താതാത്മ്യപ്പെട്ടു അല്ലേ, അനുരൂപപ്പെട്ടു. ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപപ്പെടരുത്. പല കാര്യങ്ങളിലും ശബ്ദം ഉയരേണ്ടടത്ത് ശബ്ദം ഉയർന്നില്ല. വേർപാടിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന സമയങ്ങൾ നാം അതിന് തയ്യാറായില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ചിലതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്താൽ, ഈ പൊതുവെ ഒരു ചൊല്ലുണ്ട്, നാടോടുമ്പം നടുവേ ഓടണം അല്ലേ. പാമ്പിനെ ചെല്ലുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തറ എന്ത് ചെയ്യണം? തിന്നണം. ഇതൊക്കെ അത് ലോകത്തിൻ്റെ തത്വമാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു എന്നും വ്യത്യസ്തരായി നിൽക്കുന്ന മനുഷ്യരെ. യോസഫ് ലോകചരിത്രത്തിൽ ഇത്രമാത്രം പ്രസംഗിക്കപ്പെടാൻ കാരണം, ദാനിയേൽ ലോകചരിത്രത്തിൽ ഇത്രമാത്രം പ്രസംഗിക്കപ്പെടാൻ കാരണം, ചന്ദ്രക്ക്, മേശക്ക്, അബേദ്രഗോവ് ഇന്നും പ്രസക്തരായി നിൽക്കുവാൻ കാരണം, പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ജീസസ് ലാംസിനോടും ജീസസ് ടീൻസിനോടും ജീസസ് യൂത്തിനോടും ഒക്കെ ഞങ്ങൾ പറയുക, മക്കളെ, ഏത് നാട്ടിലും കോംപ്രമൈസിന് തയ്യാറാകരുത്. ദൈവം തന്നിരിക്കുന്ന ഒരു പ്രമാണം, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രമാണം, ആ പ്രമാണത്തെ മാറോട് മുറുക്കെ പിടിക്കണം, ചേർത്ത് പിടിക്കണം. നിങ്ങൾ പിടിക്കാൻ പോയിരിക്കുന്ന നാട്ടിൽ ഒരുപക്ഷെ നിങ്ങളെ കാണുവാൻ ആരുമില്ലെന്ന് വരാം. അതെ, നിങ്ങളുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ ഒത്തിരി ദൂരെ, ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത്, കാനഡ ഉൾപ്പെടെ, അതെ, ജോർജിയ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങളായിരിക്കുന്നവരാ, നിങ്ങൾ വിചാരിക്കും എന്നെ ഇവിടെ കാണാൻ ആരുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എവിടെയും നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് ആ കണ്ണിൻ്റെ മുമ്പിൽ നമ്മളോട് ഏറ്റവും നന്നായി പ്രവചിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയാണ് അല്ലേ. പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രവചന ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ആരുമില്ലാതിരിക്കുന്ന മുറിക്കകത്ത് ആരാണോ അതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ചിലതിനോട് അനുരൂപപ്പെടരുത്. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാ, അതെ, ഒരു വലിയ പ്രൗഢിയുടെ പാരമ്പര്യം ഉണ്ടായിട്ടു പരാജയത്തിൻ്റെ, അതെ, ദൃഷ്ടാന്തമായി മാറിയ പുരോഹിതൻ, കോംപ്രമൈസിങ് പ്രീസ്റ്റ്. ഈ പകൽ എനിക്ക് അത് പിന്നെയും പിന്നെയും പറയണമെന്നുണ്ട്. ദൈവം നിയോഗമേൽപ്പിച്ച പ്രിയപ്പെട്ടവരെ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ വിശപ്പിൻ്റെ കാലഘട്ടത്തിൽ മുണ്ടും മുറുക്കിയെടുത്ത് മുട്ടയിലിരുന്ന് ദൈവിക നന്മകൾ അനുഭവിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം നിങ്ങൾക്ക് നന്മ തന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കോംപ്രമൈസുകൾക്ക് തയ്യാറാകരുത്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളൊക്കെ പറഞ്ഞെന്ന് വരാം, അപ്പനൊരു മുരടന, സ്വത്ര, അല്ലെങ്കിൽ അമ്മയൊരു എന്താ, ഒരു കണ്ണിച്ചോര ഇല്ലാത്ത സ്ത്രീയാ. പക്ഷേ പ്രമാണത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസ്തതയോടെ നിൽക്കണം. അങ്ങനെ നിന്നില്ലെങ്കിൽ അത് പിന്നത്തേതിൽ അനർത്ഥങ്ങൾ, പുത്രദുഃഖങ്ങളൊക്കെ കാണേണ്ടി വരുമെന്നതിൻ്റെ കൃത്യമായ തെളിവാണ് നമുക്ക് ആരിൽ കാണുവാൻ കഴിയുന്നത്? ഏലിയിൽ കാണുവാൻ കഴിയുന്നത്. ആ ചരിത്രം അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ, പ്രതീക്ഷയുടെ തിരുനാളം വീണ്ടും ഉയരുന്നു. എ ഫെയ്ത്ത്ഫുൾ സെർവൻ, വിശ്വസ്തനായ ഒരു ദാസൻ ആരാത്, വിശ്വസ്തനായ ഒരു പ്രവാചകൻ ആരാത്, അതെ, വിശ്വസ്തനായ ഒരു പ്രവാചകൻ ശൗമേല്. ദൈവത്തിന് സ്തോത്ര. ദാൻ മുതൽ ബെർശേവ വരെ, ഓ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലയായി നിൽക്കുവാൻ ദൈവം അഭിഷേകം ചെയ്ത, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ആ വിശ്വസ്തനായ പ്രവാചകൻ ശൗമേല്. ചരിത്രം ബാക്ക്ഗ്രൗണ്ട്
ഉണ്ടൊക്കെ നമുക്കറിയാം. നിന്നെ അനുഭവിച്ച മച്ചി എന്ന് ലോകം വിലയെഴുതിയ ഒരു സ്ത്രീയുടെ മകനായി ജനിക്കപ്പെട്ടവൻ. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യന്റെ ചരിത്രത്തെ മാറ്റില്ല. നിന്റെ കീർത്തി വരുന്നതേ ഉള്ളൂ, നിന്റെ അത്ഭുതം വരുന്നതേ ഉള്ളൂ. ഈ പ്രഭാതത്തിൽ വളരെ ശക്തമായി ശൗമേലിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ നന്മ വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു കീർത്തി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആര് തരാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അതിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അവിടെ തന്നെ അടുത്ത ഒരു ചരിത്രം പുരോഗമിക്കുകയാണ്. ഷൗൽ എ അൺസ്റ്റേബിൾ കിങ്. ദൈവത്തിന് സ്തോത്രം, സ്ഥിരതയില്ലാത്ത രാജാവ്. സ്ഥിരതയില്ലാത്ത രാജാവിന്റെ മരണം പോലും അസ്ഥിരമായിരുന്നു അല്ലെ. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു മരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വസ്തരായിരിക്കണം. കാറ്റത്തെ കരിയിലെ പോലെ അസ്ഥിരരാകരുത്. ചെല്ലുന്നിടത്തെല്ലാം താതാത്മ്യപ്പെടരുത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൻ്റെ പെന്തക്കോസ്തിൻ്റെ ഉണർവിന് ദൈവം നിയോഗിച്ച അനുഗ്രഹിതരായ കുറേ കർത്തൃദാസന്മാർ, ഉണ്ണാമലക്കട സേവിർ സാറ്, ക്ലീറ്റ സാറ്, അങ്ങനെ ആ അനുഗ്രഹിതരായ ഇടുക്കി ഡാമിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ആ ഉണർവ് കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്ന കർത്തൃദാസന്മാർ, അവരിൽ പലരും ഇന്ന് നിത്യതയിൽ. പക്ഷേ അവരുടെ മക്കളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്നുണ്ട്. അവരിൽ വിവാഹിതനല്ലാത്ത ഒരാളായിരുന്നു ഉണ്ണാമലക്കട സേവിയർ സാറ്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം എൻ്റെ കയ്യിൽ നൽകിയ 3-4 ട്രാക്റ്റുകൾ, അത് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നിൻ്റെ ആ ഒരു ഹെഡിങ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ആ ഹെഡിങ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അവർക്കാകാം നിനക്ക് പക്ഷേ. അവർക്കാകാം നിനക്ക് പക്ഷേ. സ്ഥിരതയില്ലാതെ തീരുമാനങ്ങളിൽ വ്യതിയിലിക്കരുത്. ഒരു പാർട്ടി കാണുമ്പോഴത്തേന്, 4 ആളിനെ കാണുമ്പോഴത്തേന് നിങ്ങളുടെ കൈ കള്ളും കുപ്പിയുടെ നേരെ പൊങ്ങരുത്. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവോട് ആ നിങ്ങൾ അത് ഗ്രൂപ്പിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇട ചെല്ലുമ്പോൾ ഒരു കമ്പനിക്ക് ചില ബിയർ ഒരിക്കലും പാടില്ല മക്കളെ. അത് ദൈവം നിന്നെ ഏൽപ്പിച്ച പ്രമാണമാണ്. നീ ഇന്ന് നീയാകാൻ കാരണം, നീ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കാരണം, ദൈവം നിന്നെ ഇവിടെ ആക്കിയതിൻ്റെ കാരണം ഈ കൂട്ടുകാരിൽ കൂടെ അല്ല, ദൈവത്തിന് നിന്നോടുള്ള നീതിയാണെന്നുള്ള തിരിച്ചറിവോട് നിന്നെ ആക്കി. എനിക്ക് ഇന്ന് പകൽ വളരെ ശക്തമേറിയ ആത്മപ്രേരണ ഉണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രവചന ദൂതുപോലെ ചിലരുടെ മുഖത്തു നോക്കി പറയുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്. നീ വാളെ വീഴരുത്, നീ വാളെ വീണ് നശിക്കരുത്. അതുകൊണ്ട് തന്നെ ശൗലിൻ്റെ ചരിത്രം നിനക്കൊരു ദൃഷ്ടാന്തമാകട്ടെ. സ്ഥിരതയില്ലാത്ത രാജാവിൻ്റെ ചരിത്രം, സ്ഥിരതയില്ലാത്ത ഒരു മരണം. എന്നാൽ അടുത്ത ഒരു ഒരു പ്രതീക്ഷയുടെ വെള്ളിനാളം എനിക്കിവിടെ കാണാൻ പറ്റിയത്, യോനാഥാൻ എ ജനറസ് ഫ്രണ്ട്. ഹല്ലേലൂയ്യ. വിശാല മനസ്കനായ ഒരു സുഹൃത്ത് ആരാ? യോനാഥാൻ. പ്രതിസന്ധികളുടെ നടുവിൽ ധൈര്യം പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാ ധൈര്യം പറഞ്ഞു കൊടുക്കുന്നത്? വചനം പറഞ്ഞ് ധൈര്യം പറഞ്ഞു കൊടുക്കുന്ന വിശ്വസ്തനായ വിശാല മനസ്കനായ ഒരു സുഹൃത്ത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ്യ. നമുക്കുമാകാം ഈ ദിവസങ്ങളിൽ ഉള്ളിൽ നിന്ന് വചനം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകട്ടെ. അനേകരെ ധൈര്യപ്പെടുത്തുന്ന ശിഷ്യന്മാരുടെ ഹൃദയമുള്ളവരായി നമുക്ക് മാറാം. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ ചരിത്രം, ഓ ഡേവിഡ് എ കറേജസ് ഷെപ്പേർഡ്, ധൈര്യശാലിയായ ഇടയൻ. ഒരിക്കൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പം കരടിയും സിംഹവും വന്നു. എന്നാൽ ഇന്ന് അത് രാജ്യത്തിന് നേരെ വരുന്ന ശക്തികളുടെ നേരെ, ഗോലിയാത്യ വെല്ലുവിളികൾക്ക് നേരെ ജീവനെ പ്രാണനെ തൃണവൽക്കരിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിതനായ രാജാവ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് 4 വിജയങ്ങളും 2 പരാജയങ്ങളുമാണ്. 1 ശമുവേലിൻ്റെ പുസ്തകത്തിലെ മറക്കരുത്, ഹന്ന ഒരു വീട്ട് അമ്മ അല്ലേ, ഒരു വീട്ടമ്മ, എ ഹൗസ് വൈഫ്, വീട്ടമ്മ. പക്ഷേ ചരിത്രം വിജയത്തിൻ്റെതാ. 2, ശൗമേൽ എ പ്രോഫറ്റ് ആൻഡ് പ്രീസ്റ്റ്, പ്രവാചകനും പുരോഹിതനുമാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാരൻ. യോനാഥാൻ അത് ഒരു രാജകുമാരനായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കണം ഒരു സ്നേഹിതൻ എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണം. ദാവീദ് ഒരു അനുഗ്രഹിതനായ ഇടയൻ. ഇടയൻ്റെ സ്വഭാവം എന്തൊക്കെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ വിവരണം. അപ്പോൾ തന്നെ പരാജയം. ഏലി എ പ്രീസ്റ്റ്, അതെ പ്രൗഢിയുള്ള പാരമ്പര്യമുള്ള പുരോഹിതൻ, പക്ഷേ കോംപ്രമൈസ്
ഫെയ്സിങ് അതായിരുന്നു അപകടം. അപ്പം തന്നെ ശൗല് രാജാവായിരുന്നു, പക്ഷേ ദൈവത്തിന് സ്തോത്രം, അവൻ്റെ രാജാവാക്കുവാൻ, ദൈവത്തെ അവൻ്റെ രാജാവാക്കുവാൻ അവൻ പരാജയപ്പെട്ടു. ഈ പ്രഭാതം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ആത്മാവ് നൽകുന്ന പ്രേരണയിൽ പറയട്ടെ, ദൈവമായിരിക്കട്ടെ നമ്മുടെ രാജാവ്. ദൈവം നമ്മുടെ രാജാവാണെങ്കിൽ വിജയം സുനിശ്ചിതം, ഉറപ്പാ. ദൈവം ഈ ഒന്ന് ശോമേൽ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, എൻ്റെ രാജാവ് ദൈവമായിരിക്കട്ടെ. ഓ ഷക്കാരാബാല, ഈ പ്രഭാതത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, ഈ പ്രഭാതത്തിൽ നമുക്ക് കൊതിക്കാം, ജീസസ് ഈസ് മൈ കീ, എൻ്റെ രാജാവ് എൻ്റെ യേശുവാ, താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ബിക്കോസ് ഹി ലീവ്സ് ഐ കാൻ ഫേസ് ടുമോറോ. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ഏത് ടൈം സോണിലാണെങ്കിലും നിങ്ങൾക്കിന്ന് പകൽക്കാലം പറയാമോ, എൻ്റെ രാജാവ് അവിടുന്ന് വാഴുന്നതിനാൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവി അവിടുത്തെ കയ്യില, എൻ്റെ ജീവിതം എത്ര ധന്യ, വിജയം സുനിശ്ചിതാ. ഈ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചേർന്ന് ഹൃദയം കൊണ്ട് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവവും ഭാഗം മുട്ടുകൂത്ത. Because he lives, I can face tomorrow. Than vaagaya aagulamilla naalayenna vidiyilla paaviyella than kailanno da haayatra ജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future, and life is worth living. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം നിയന്ത്രിക്കുന്ന കരം, ആ കരത്തിൻ്റെ കരുതൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമുമ്പാകെ നമുക്ക് മുട്ടുകൂട്ടുക. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽ, കേൾപ്പിക്കപ്പെട്ട സന്ദേശം, ഏകദേശം ചില മാസങ്ങളായി ദൈവം ഞങ്ങൾ ഉണ്ടപ്പെട്ടുകൊണ്ടിരുന്ന ശോമേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം, ഞങ്ങൾക്ക് ലഭിച്ച മാതൃകകൾ, പരാജയത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും അപ്പോൾ തന്നെ വിജയത്തിൻ്റെ മാതൃകകളും, ജീവിതത്തെ എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചിട്ടപ്പെടുത്താൻ എല്ലാവരെയും സഹായിക്കണം. ഈ പകൽ ദൈവം ഭാഗം മുട്ടുകൂത്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവദാസന്മാരെന്ന നിലയിൽ മനസ്സു തുറന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.